ഇതേ കുഞ്ഞി പപ്പായ ആണെങ്കിൽ ഇത് നമുക്ക് ഓരോരുത്തർക്കും ആയിട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് ഇത് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഒരു സ്പെഷ്യൽ എഫക്ട്. സീ And finally, you can eat the entire thing. പക്ഷേ ദീപാവലി വരെ ഇനി എക്സൽ മാജിക് എന്നുള്ളൊരു സെഗ്മെന്റ് ഉണ്ടാവുകയും വി ജസ്റ്റ് ഗോയിങ് ടു ഹാവ് റോക്ക് വിത്ത് ഫൺ. ആ ഒരു സെഗ്മെന്റിൽ പുതിയ റെസിപ്പീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് സ്വീറ്റ്സ് ആൻഡ് ഡിഷസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു സിമ്പിൾ ഹൽവയാണ്. റവ, കാരറ്റ് ആൻഡ് ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹൽവയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇച്ചിരി നെയ്യ്. ക്രിസ്മസിന് ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ ബബിൾ പോലെയാണ്. അതൊന്ന് വറുത്തെടുക്കാം. റവ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നവർ, കൂടുതലൊന്നും ആവേണ്ട, ഇത്രയും ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വാങ്ങിക്കുന്നവരൊക്കെ റോസ്റ്റഡ് റവ തന്നെയായിരിക്കും. കുറച്ച് ഹൈ ഫ്ലെയിം വെക്കുകയാണെങ്കിൽ, പെട്ടെന്നാണോ ഹൈ ഫ്ലെയിം വെക്കുകയാണെങ്കിൽ ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പാലൊഴിക്കാം. പാലൊഴിച്ച് അതിലോട്ട് പഞ്ചസാര. പഞ്ചസാര ഒന്ന് അലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പാൽപ്പൊടി ഇടാം. പാൽ ശരിക്കും തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആദ്യം ഈ ക്യാരറ്റ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് ശരിക്കിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ.
natural ആയിട്ട് കാരറ്റ് ആൻഡ് ടൊമാറ്റോന്റെ കളർ ആണ് പച്ചപ്പ് ടൊമാറ്റോ കാരറ്റിന്റെ പീസ് ഒന്ന് ബോയിൽ ആയിട്ട് ഒന്ന് വേവുന്ന വരെ ജസ്റ്റ് ഒന്ന് കൂടി ഇളക്കി കൊടുക്കാം രണ്ട് ഇൻഗ്രീഡിയൻ്റ് നിർബന്ധമൊന്നുമില്ല ലൈക്ക് ടൊമാറ്റോ ഇല്ലെങ്കിലും കുഴപ്പമില്ല ക്യാരറ്റ് മാത്രം ഇട്ടിട്ടാണെങ്കിലും വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും സൈഡിൽ പറ്റി പിടിക്കുന്നൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പാലിലോട്ട് കുറേ കൂടെ ക്രീം ആഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതിലത്തെ കണ്ടൻസ് എന്ന് വെച്ചാൽ ഷുഗർ പാല് ക്യാരറ്റ് ടൊമാറ്റോ ആൻഡ് പാൽപ്പൊടി അപ്പോൾ ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ റവ ഇതിലോട്ട് ആഡ് ചെയ്യാം റവ ഇട്ടിട്ട് ഉടനെ ശ്രദ്ധിക്കേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ കട്ട് ഔട്ടും ഈ ഒരു പ്രോസസ്സ് ഇച്ചിരി സിമ്പിളാക്കണമെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്ന റവ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്റ്റിർ ചെയ്തു ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കട്ട കുത്തില്ല നമുക്ക് കുറച്ചുകൂടെ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ഗീ ഓർ ബട്ടർ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് ആഡ് ചെയ്യും ഇപ്പോൾ ക്യാരറ്റിൻ്റെ കളർ നന്നായിട്ട് കളർന്നുണ്ടെങ്കിൽ രണ്ട് ക്യാരറ്റും രണ്ട് ടൊമാറ്റോ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി അപ്പോൾ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും മാക്സിമം ഈ പറഞ്ഞ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുന്നവരൊക്കെ കളറും ഫുഡ് എസൻസ് ആൻഡ് കളേഴ്സൊന്നും അധികം യൂസ് ചെയ്യില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇങ്ങനെ പാനിൽ നിന്ന് ജസ്റ്റ് വിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ആയി കുറച്ചും കൂടെ ആയി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി വിട്ടോളൂ നിങ്ങൾക്ക് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഫുൾ സിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഫുൾ സിപ്പ് കാരണം എനിക്കൊന്നും ക്ഷമയില്ല എല്ലാം പെട്ടെന്ന് കിട്ടണം സോ ഫുൾ സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ നൗ സാധനം റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കത് കൂൾ ചെയ്യാൻ വെക്കാം നമുക്കതൊന്ന് കൂളാവാൻ ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു വെക്കാം
ഓക്കേ ഇനി ഇത് ആവുമ്പോഴത്തേക്കും നമുക്കത് സെർവ് ചെയ്യാനുള്ള ചെറിയൊരു ക്യൂട്ടായ ഒരു ബൗളിൽ ഞാൻ പറയാറില്ലേ ഡിഷ് എങ്ങനെ ഉണ്ടാക്കിയാലും അതല്ല ഇറ്റ് വാസ് ഗുഡ് ഡെഫിനറ്റ്ലി പക്ഷെ അത് സെർവ് ചെയ്യുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഞാൻ പപ്പായ കൊണ്ട് ചെറിയൊരു ബൗൾ പോലെ ഉണ്ടാക്കാം ഞാൻ ആദ്യം തന്നെ ഇപ്പൊ ഒരു കഴുകി വെച്ചൊരു പപ്പായാണ് ദിസ് വൺ അപ്പൊ ഇതിപ്പോ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തു നമുക്ക് കിട്ടിയൊരു ഇതാ ഷേപ്പ് ഇതാണ് ഭയങ്കര ക്യൂട്ടായിട്ടൊരു സെർവിങ് ഡിഷ് മീൻസ് എക്സ്പെഷ്യലി ഡെസേർട്സ് ഒക്കെ സെർവ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ബാക്ക് സൈഡിൽ കട്ട് ചെയ്തു വെരി സിമ്പിൾ ഓക്കേ അപ്പൊ ഇതിന്റെ ബാലൻസ് കാണാം ഞാൻ ഇതില് യൂസ് ചെയ്യാൻ കാരണം ചെറുത് ഐ നോട്ട് ഏബിൾ ടു ഡു ഓക്കേ സോ അതെ എനിക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി സെർവ് ചെയ്യാനൊരു സെർവിങ് ഡിഷ് പോലെ കിട്ടട്ടെ ഓർത്തിട്ടാണ് എത്രയും കഷ്ടപ്പെടുന്നത് ഓക്കെ അവളത് കട്ട് ചെയ്ത് തീർത്തു ഇനി ഭയങ്കര സിമ്പിളാണ് ഇതാ ഇങ്ങനെയാക്കി വെച്ചാൽ മതി എഡ്ജസ് എന്തെങ്കിലും ഷാർപ്പായിട്ട് ഇതായിട്ടില്ല എന്നെങ്കിലും ഒന്നും കൂടെ തുറന്നു കൊടുത്താൽ മതി കണ്ടല്ലേ ഓക്കേ ക്യൂട്ട് ആ ഇനി ഇതിൽ നമുക്ക് സെർവ് ചെയ്യാം നമുക്ക് ജസ്റ്റ് സെർവ് ചെയ്യാം ഇതെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നെയ്യ് ഇവിടെ നെയ്യ് അല്ല വെണ്ണയാണ് റെഡി ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഭയങ്കര സിമ്പിളായിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം ആ സോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് സെർവ് ചെയ്യാം ഓക്കേ ഒന്ന് ഗാർണിഷ് ചെയ്യാം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉരുട്ടിയപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ എന്താ പറയുക ധർമ്മസ്ഥലയിലൊക്കെ വലിയ ലഡു കിട്ടുമല്ലോ ആ ഒരു ടൈപ്പായി പോയി ഭയങ്കര സിമ്പിളായിട്ട് കാഷ്യു ബദാം ഞാൻ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണത് ഡിസൈൻ ചെയ്യേണ്ടതെന്നും ഉണ്ട്
ഇഷ്ടമുള്ള രീതിയിൽ വെച്ചു കൊടുക്കാം. ഓക്കെ, നൗ ഇറ്റ്സ് ഡൺ. നമ്മുടെ സെർവിംഗ് ഡിഷ് ആൻഡ് ഹൽവ ഇസ് റെഡി. ഇത് കുഞ്ഞു പപ്പായ ആണെങ്കിൽ ഇത് നമുക്ക് ഓരോരുത്തർക്കായിട്ടും കൊടുക്കാൻ പറ്റും. ആൻഡ് ഇത് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഒരു സ്പെഷ്യൽ എഫക്ട്സ് കൊള്ളാം. ഫൈനലി ദീപാവലി എപ്പിസോഡ്സ് തുടങ്ങിയപ്പോൾ കുക്കറിൽ ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു ഹൽവയാണ്. ഇഫ് യു ഹാവ് ലൈക്ക്ഡ് ഇറ്റ്, ഒരു പ്രത്യേക സെർവിംഗ് ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ദീപാവലി വരെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഡിഷസ് ആയിട്ടാവും ഞാൻ വരുന്നത്. സോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. മക്രോണി പായസം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത് എന്റെ ദിവാലി റെസിപ്പീസിൽ ഞാൻ ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്തത് ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, അല്ലാതെ ഈ പറഞ്ഞ എസെൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ്ലി ഇങ്ങനെ ചെയ്യും. അപ്പൊ ഞാനിത് പപ്പായെന്ന് കട്ട് ചെയ്തൊരു ഇതാണ്, ഷെയ്പ്പാണ്. നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാതെ അങ്ങനെ വെച്ചു. ആൻഡ് ഇതിനുള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. സോ സിമ്പിൾ. ഒന്നും കൂടെ എന്തോ അത്ര ശരിയായില്ല. ഒറ്റ പ്രാവശ്യം ഡ്രോപ്സിന്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സെഗ്മെന്റ് ഒന്നും കൂടെ